കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടോയി കൊന്നതും നീയേ ചാപ്പ എന്ന് പറഞ്ഞതുപോലെയാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഗതി കേന്ദ്ര ഏജൻസികളെ കത്തയച്ച് വയച്ച് വരുത്തിയത് സി പി എമ്മിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടിയപ്പോൾ കേന്ദ്ര ഏജൻസികളെ കത്തയച്ച് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി മാത്രമല്ല മടിയിൽ കനമില്ലാത്തവന് ഒന്നും ഭയപ്പെടാനില്ലെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന്നതെല്ലാം നാടകീയമായ സംഭവ നാ തികച്ചും ഒരു സിനിമയെ വെല്ലുന്ന സംഭവ വികാസങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ അകത്താകുന്നു സ്വപ്നയ്ക്കും ടീമിനും പിന്നാലെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു സി എം രവീന്ദ്രൻ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലാകുന്നു അന്വേഷണ സംഘം സി എം രവീന്ദ്രനെ കാത്തിരിക്കുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മാനസപുത്രനായ മന്ത്രി കെ ടി ജലീലിനെ അന്വേഷണ സംഘം പൊക്കിക്കൊണ്ടുപോകുന്നു അന്വേഷണ സംഘം തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു ക്ലീൻ ചിറ്റ് നൽകാതെ കെ ടി ജലീലിനെ വിട്ടയക്കുന്നു കെ ടി ജലീൽ ഇപ്പോഴും അറസ്റ്റിൻ്റെ ബക്കിലാണ് ഇപ്പോഴത്തെ അടുത്ത അടുത്തതായി തോമസ് ഐസക്കിന് നേർക്ക് അന്വേഷണ സംഘം വരുന്നു കിഫ്ബിയിലെ ക്രമക്കേടുകൾ തോമസ് ഐസക്കിന് കുരുക്കായിരിക്കുന്നു സ്വപ്നയുമായുള്ള ബന്ധം തോമസ് ഐസക്കിന് കുരുക്കായിരിക്കുന്നു സ്വപ്നയുടെ ചാർട്ടഡ് അക്കൗണ്ടന്റ് വേണുഗോപാല അയ്യനും തമ്മിലുള്ള ബന്ധം തോമസ് ഐസക്കിന് കുരുക്കായിരിക്കുന്നു ഇങ്ങനെ ഓരോരുത്തരായി ഓരോരുത്തരായി കുരുങ്ങുകയാണ് പിണറായി മന്ത്രിസഭയിൽ അതിനെല്ലാം ഉപരിയാണ് ബിനീഷ് കോടിയേരി വരുത്തിവെച്ച വിന ലഹരിക്കടത്തിൽ ദക്ഷിണേന്ത്യൻ സിനിമയിൽ ലഹരി വിതരണം ചെയ്യുന്നതിൻ്റെ ബോസാണ് ബിനീഷ് കോടിയേരി കോടിയേരിയെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുമ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തുമ്പോൾ ഇതെല്ലാം പിണറായിക്ക് വല്ലാത്തൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘത്തെ കൊണ്ടുവന്നത് പിണറായിയാണ് പക്ഷേ അന്വേഷണ സംഘം പിണറായി വിജയനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മാത്രമല്ല ഇപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെ ശക്തമായ പ്രതിരോധ നില തീർക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ലോക്കൽ തലം മുതൽ ഏരിയ തലം മുതൽ ജില്ലാ തലം മുതൽ സംസ്ഥാന തലം മുതൽ സി പി എം അന്വേഷണ സംഘങ്ങളെ പ്രതിരോധിക്കും അന്വേഷണ സംഘങ്ങൾ വരുന്നത് കേരളത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നശിപ്പിക്കാനാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തകിടം മറിക്കാനാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കാനാണെന്നാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ആരോപണം കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിക്ഷേദ യോഗങ്ങളിൽ കഴിയുന്നത്ര ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് സി പി എം മുന്നോട്ട് പോവുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കേന്ദ്ര ഏജൻസികൾ കൂട്ടത്തോടെ എത്തിയതും കേന്ദ്ര ഏജൻസികളുടെ വരവിൽ പിണറായി മന്ത്രിസഭയിലെ വടവൃക്ഷങ്ങൾ വൻവൃക്ഷങ്ങൾ കടപുഴകി വീണതും പിണറായി വിജയന് ഒട്ടും ഭൂഷണമില്ല ഓരോരുത്തരായി ഓരോരുത്തരായി കടപുഴകി വിഴുകിയാണ് പിണറായി മന്ത്രിസഭയിൽ മാത്രമല്ല പാർട്ടിയുമായി ബന്ധമുള്ള പലരും ഇതിലേക്ക് അന്വേഷണ സംഘത്തിൻ്റെ യിക്കഴിഞ്ഞു ഇതോടുകൂടി പിണറായി വിജയനും സി പി എമ്മും ഒരു കാര്യം ഉറപ്പാക്കി കഴിഞ്ഞു അന്വേഷണ സംഘം കൊണ്ടേ പോകൂ അന്വേഷണ സംഘത്തെ കൊണ്ടു നടന്നത് വെറുതെയായി അന്വേഷണ സംഘം കൊണ്ടേ പോകൂ അന്വേഷണ സംഘം ഇപ്പോൾ ഇടതുപക്ഷത്തെ പ്രമുഖരെ നോട്ടപ്പെടുന്നു ഇടതുപക്ഷത്തെ പ്രമുഖരായ നേതാക്കളും ഇടതുപക്ഷത്തെ പ്രമുഖരായ മന്ത്രിമാരും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധത്തെ തലനാരിഴ കീറി പരിശോധിക്കുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും സ്വപ്ന സുരേഷും തമ്മിൽ അഗാധമായ സൌഹൃദമുണ്ടെന്ന് അന്വേഷണ സംഘം വീണ അന്വേഷണ സംഘം കണ്ടെത്തിയതെന്ന് മാത്രമല്ല വീണാ വിജയനും സ്വപ്ന സുരേഷും മൊത്തുള്ള യാത്രകൾ വീണാ വിജയനും സ്വപ്ന സുരേഷും ഒത്തുള്ള ഷോപ്പിങ്ങുകൾ ഒക്കെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് അന്വേഷണ സംഘത്തിന് തെളിവുകൾ സഹിതം അത് ലഭിച്ചിട്ടുണ്ട് വീണാ വിജയൻ വിവാഹിതയായപ്പോൾ വീണാ വിജയന് ആവശ്യമായ ഫർണിച്ചർ എടുത്തു കൊടുക്കാൻ സ്വപ്ന സുരേഷും കൂടെ പോയിരുന്നു ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി സ്വപ്ന സുരേഷിന് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് തെളിവായി ഇതോടുകൂടിയാണ് മുഖ്യമന്ത്രി വെട്ടിലായത് മുഖ്യമന്ത്രി വിചാരിച്ചത് അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ അടുത്തേക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ അടുത്തേക്കും ഒരിക്കലും എത്തില്ല എന്നാണ് മാത്രമല്ല കെ ടി ജലീലും തോമസ് ഐസക്കും ഒന്നും അന്വേഷണ സംഘത്തിൻ്റെ വലയിലാകുമെന്ന് മുഖ്യമന്ത്രി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശിവശങ്കർ ഒറ്റുമെന്ന് വിചാരിച്ചില്ല സി എം രവീന്ദ്രൻ കുരുങ്ങുമെന്ന് വിചാരിച്ചില്ല കെ ടി ജലീലിനെ കെ ടി ജലീലിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് വരെ തെളിവുണ്ടാകുമെന്ന് വിചാരിച്ചില്ല എല്ലാം കൊണ്ടും അന്വേഷണ സംഘം കേരളത്തിൽ നിറഞ്ഞാടുമ്പോൾ മുഖ്യമന്ത്രി പ്രതിരോധ നിരതീർത്തുകൊണ്ട് അതിനെ അതിനെ പ്രതിരോധിക്കാനായി ജനങ്ങളെ പാർട്ടി പ്രവർത്തകരെ മുൻനിർത്തിക്കൊണ്ട് വിഫലമായ ശ്രമങ്ങൾ നടത്തുന്നു ഇന്നലെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അന്വേഷണ സംഘത്തിനെതിരെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രതിഷേധ യോഗം പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു കേന്ദ്ര ഏജൻസികൾ എത്തുന്നത് ഇടതു സർക്കാരിനെ തകർക്കാനാണ് എന്നാണ് പ്രതിഷേധ യോഗത്തിലെ നേതാക്കൾ തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നത് ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയുള്ള പ്രതിഷേധ യോഗങ്ങൾ എന്തായാലും കേന്ദ്ര ഏജൻസികൾ കേരളത്തെ കേരള സർക്കാർ ന് തലവേദനയായി കഴിഞ്ഞു ഇപ്പോൾ കേരള സർക്കാർ പറയുന്ന ന്യായങ്ങളൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ട് ശിവശങ്കറെ അറസ്റ്റ് ചെയ്ത് ചെയ്തത് എന്തുകൊണ്ട് സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധമുണ്ട് സ്വപ്ന സുരേഷും കെ ടി ജലീലും തമ്മിലുള്ള ബന്ധമുണ്ട് സ്വപ്ന സുരേഷും തോമസ് ഐസക്കും തമ്മിലുള്ള ബന്ധമുണ്ട് ലൈഫ് മിഷൻ അഴിമതിയിലെ ക്രമക്കേടുകൾ ക്രമക്കേട് നടന്നത് എന്തിനാണ് ലൈഫ് മിഷൻ അഴിമതിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയ തുക ആർക്കൊക്കെ പോയി ഇതൊക്കെ ചോദിക്കുന്നത് പൊതുജനങ്ങളാണ് ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയും